ഇരട്ടിയാർ തങ്കമണി റോഡിലെ ശാന്തിഗ്രാം പാലത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് LDF വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റി. ഈ പാലങ്ങൾ പുനർനിർമ്മിക്കാൻ 2017 ബജറ്റിൽ അനുവദിച്ച കോടികൾ എവിടെ പോയി എന്ന് LDF മറുപടി പറയണം. പ്രപ്പോസൽ നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാലത്തിന് ഫണ്ട് അനുവദിപ്പിക്കാൻ നടപടി സ്വീകരിക്കാതെ നടത്തുന്ന പ്രസ്താവനകൾ ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെന്നും നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2017 സംസ്ഥാന ബജറ്റിൽ ശാന്തിഗ്രാം വലിയ തവ്വാള പാലങ്ങൾക്ക് 3 കോടി രൂപ വീതം അനുവദിച്ചതായി LDF പ്രചരിപ്പിച്ചിരുന്നു. തുടർന്നുള്ള 2 ബജറ്റുകളിലും ഇതേ അവകാശവാദം ആവർത്തിച്ചു. എന്നാൽ 2022 ഒക്ടോബർ 6-നും 2023 നവംബർ 8-നും PWD പാലം ഉപവിഭാഗത്തിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ പ്രചരണങ്ങളെല്ലാം വ്യാജമാണെന്ന് വ്യക്തമായി. പാലം നിർമ്മാണത്തിന് 2023 വരെ ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്നാണ് മറുപടിയിലുള്ളത്. 2022 ശാന്തിഗ്രാം പാലത്തിന് പ്രപ്പോസൽ പോലും നൽകിയിരുന്നില്ല. 2023 എസ്റ്റിമേറ്റ് തയ്യാറാക്കി പ്രപ്പോസൽ നൽകിയത്. വലിയ തവ്വാള പാലത്തിന്റെ കാര്യത്തിലും ഇതേ സ്ഥിതിയാണ്. 2021 ജൂലൈ 6-നാണ് പാലത്തിന്റെ പ്രപ്പോസൽ ഭരണാനുമതിക്കായി അയച്ചത്. എന്നാൽ ഇതിനു മുമ്പേ ഫണ്ട് അനുവദിച്ചുവെന്ന് കാട്ടി LDF ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. 8-7 വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ ഒടുമിച്ചോരുടെ MLA ആയിരുന്ന ശ്രീ MM മണി 3 കോടി രൂപ വെച്ച് 2 പാലത്തിനും അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ശ്രീ പിണറായി വിജയന്റെയും MM മണിയുടെയും ഫോട്ടോ വെച്ച് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച് ഉടനെ ടെൻഡർ ചെയ്ത് ഈ പാലം പണി ആരംഭിക്കും എന്ന് ഇരട്ടയാറിലെ ജനങ്ങളെ പൊതുവേദിയിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്ഘാടന സമയത്തും പറഞ്ഞു. 3 കോടി രൂപ വെച്ച് 2 പാലത്തിനുമുണ്ട് എന്ന് ഇരട്ടയാർ പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് 3 വർഷങ്ങൾക്ക് മുമ്പ് ഇരട്ടയാർ ബസ് സ്റ്റാൻഡിൽ വെച്ച് തന്നെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തതാണ്. അത് ഉടനെ പണികൾ ആരംഭിക്കുമെന്ന് ഇരട്ടയാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. നമ്മൾ ആദ്യമേ ഈ പൈസ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം AS ഉം TS ഉം വാങ്ങിച്ച് അത് ടെൻഡർ ചെയ്ത് അതിന്റെ പണികൾ പൂർത്തീകരിച്ച് പുതിയ പാലം വരേണ്ട സമയം കഴിഞ്ഞു. 7 വർഷമായിപ്പോ. കഴിഞ്ഞ ദിവസം പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് ഗതാഗതം നിരോധിച്ചപ്പോൾ PWD പാലം വിഭാഗം ഡിസൈൻ സർക്കാരിന് നൽകിയിട്ടുണ്ടെന്നും ഭരണാനുമതി ലഭിച്ചാൽ ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നുമാണ് MLA MM മണിയും ഇരട്ടയാറിലെ LDF നേതാക്കളും ഇപ്പോൾ പറയുന്നത്. ഈ പാലങ്ങൾ പുനർനിർമ്മിക്കാൻ 2017 ബജറ്റിൽ അനുവദിച്ച കോടികൾ എവിടെ പോയിയെന്ന് ഇവർ മറുപടി പറയണം. പ്രപ്പോസൽ നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാലത്തിന് ഫണ്ട് അനുവദിപ്പിക്കാൻ നടപടി സ്വീകരിക്കാതെ നടത്തുന്ന പ്രസ്താവനകൾ ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. വ്യാജ പ്രചരണം നടത്തിയതിന് നേതാക്കൾ മാപ്പു പറയണം. പ്രസ്താവന നടത്തി ജനങ്ങളെ പറ്റിക്കാതെ പാലം പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം പുതിയ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി 9.99 കോടി രൂപയ്ക്കുള്ള ഭരണാനുമതി ലഭിക്കുന്നതിന് വേണ്ടി പ്രപ്പോസൽ സമർപ്പിച്ചു എന്ന രീതിയിൽ ഒരു തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ഒരിക്കലും അത് അങ്ങനെയല്ല. ആ രേഖയിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ 2023 PWD ബ്രിഡ്ജ് വിഭാഗം സർക്കാരിന് കൊടുത്ത ഒരു പ്രപ്പോസലാണ്. അതാണ് ഈ ചൊവ്വാഴ്ച ഈ ഭരണസമിതി പ്രപ്പോസൽ കൊടുത്തു എന്ന രീതിയിൽ പറഞ്ഞ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഒരിക്കലും ഈ ഭരണസമിതിയുടെ ഒരു സംവിധാനത്തിലല്ല. അത് തന്നെയല്ല, ഈ പാലത്തിന് ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംവിധാനങ്ങളും നിലവിൽ PWDയുടെ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്തിട്ടില്ല. ബഡ്ജറ്റിൽ അനുവദിച്ചു എന്ന് പറഞ്ഞ തുകകൾ എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇതാണ് ഇതിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ നടത്തുന്ന ഈ കാര്യത്തിൽ അടുത്ത വർഷവും പഞ്ചായത്ത് ഭരണസമിതി പിന്മാറണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടത്. സെൻട്രൽ റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ഇരട്ടയാർ വലിയ തവ്വാള പാലം പുനർനിർമ്മിക്കാൻ 5.77 കോടിയുടെ പ്രപ്പോസൽ ഡീൻ കുര്യാക്കോസ് MP 2023 ജൂൺ 10 നൽകിയതായും നേതാക്കൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ റിജി ലിപ്പുലിക്കാട്ട്, ജോസ് തച്ചാപറമ്പിൽ, രതീഷ് AS, ജോസുകുട്ടി അരിപ്പറമ്പിൽ, ഷാജി ജോസഫ്, ആനന്ദ് തോമസ് എന്നിവർ പങ്കെടുത്തു. നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈറേഞ്ചിലെ ഏറ്റവും പ്രചാരത്തിലുള്ള HCN ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330800447 അല്ലെങ്കിൽ 8330004821.